last section on a method of undetermined coefficients. Consider a non-homogeneous linear differential equation with constant coefficients y double dash plus a y dash plus b y equal to r of x, where r of x is an exponential or polynomial or sine or cosine function. നമ്മള് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയഫിഷ്യൻസ് യൂസ് ചെയ്യുന്നത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ്. അതായത് ആർ എച്ച് എസ് നോൺ സീറോ ആയത്, ഇവിടെ ആർ എച്ച് എസ്സിൽ ഉള്ള ഫംഗ്ഷൻ ആർ ഓഫ് എക്സ് ആണ്. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോയഫിഷ്യൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അതായത് ഈക്വൽ ടു സീറോ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കാണുക, ദെൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സിൽ ചെയ്ത പോലെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കിട്ടും. ആ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനെ വൈ എച്ച് എന്ന് എഴുതുക. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളുടെ ആർ ഓഫ് എക്സിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒന്ന് രണ്ട് കേസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് കേസ്, ആർ ഓഫ് എക്സ് കെ ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് മോഡലാണെങ്കിൽ, അതായത് ടു ഇൻറ്റു ഇ റൈസ് ടു ഫൈവ് എക്സ് അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് എന്ന പോലെയുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ അതിനകത്ത് ഇ റൈസ് ടുവിൻ്റെ പവറിൽ ഉള്ള എം, ഇ റൈസ് ടു എം എക്സ് ഇല്ലേ, അതിനകത്ത് ആ എം നമ്മളുടെ ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അവിടെ നമുക്ക് കിട്ടുന്ന രണ്ട് എം വാല്യൂസ് ഉണ്ട്, അതിലൊന്നുമായി ഈക്വൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതായത് ഇവിടെ ഉള്ള എം എന്ന വാല്യൂ നമ്മളുടെ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട് അല്ലെങ്കിൽ വൈ പി എന്ന് പറയുന്നത് ഡി ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് ആയിരിക്കും. ഇനി രണ്ടാമത്തത്, നമ്മളുടെ ഇ റൈസ് ടുവിൻ്റെ പവറിലുള്ള എം ഓക്സിലറി ഇക്വേഷൻ്റെ ഒരു റൂട്ടാണെങ്കിൽ വൈ പിനെ, അതായത് വൈ പി മീൻസ് പർട്ടിക്കുലർ സൊല്യൂഷനെ, നമ്മൾ ഡി ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് എന്ന് എഴുതണം. നെക്സ്റ്റ്, എം ഒരു ഡബിൾ റൂട്ടാണെങ്കിൽ, അതായത് ഇവിടെയുള്ള എം ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വൈ പി എന്നത് ഡി ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു എം എക്സ് എന്ന് എഴുതണം. അപ്പം ഈ മൂന്ന് കേസ് മനസ്സിലാക്കാനായിട്ടൊരു എളുപ്പം, ഇ റൈസ് ടു എം എക്സിൻ്റെ ആ എം ഓക്സിലറി ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഡി ഇൻറ്റു ഇ റൈസ് ടു എം എക്സ്. ഇനി ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഡി ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എം എക്സ്. രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഡി ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തിൽ എക്സ് റൈസ് ടു സീറോ ആണ്, അതായത് വണ്ണ്. പിന്നത്തേൽ വരുമ്പോൾ ഡി ഇൻറ്റു എക്സ് ഉണ്ട്, എക്സ് റൈസ് ടു വണ്ണ്. നെക്സ്റ്റ് വരുമ്പോൾ രണ്ട് റൂട്ടാണെങ്കിൽ ഡി ഇൻറ്റു എക്സ് സ്ക്വയർ, ഡി ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എം എക്സ്. ഇനി നെക്സ്റ്റ് കേസ്, ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു കോസ് എം എക്സോ കെ ഇൻറ്റു സൈൻ എം എക്സോ ആണെങ്കിൽ, അതായത് സൈനിൻ്റെ ഫംഗ്ഷനോ കോസിൻ്റെ ഫംഗ്ഷനോ ആണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ വൈ പി ഇസ് ഈക്വൽ ടു കെ വൺ കോസ് എം എക്സ് പ്ലസ് കെ ടു സൈൻ എം എക്സ് എന്ന് എഴുതണം. ഇപ്പോൾ സൈനിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും കോസിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും ജനറൽ സൊല്യൂഷൻ, അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ വരിക വൈ പി ഈക്വൽ ടു കെ വൺ കോസ് എം എക്സ് പ്ലസ് കെ ടു സൈൻ എം എക്സ് ആയിരിക്കും. ഇനി കേസ് ത്രീ, ആർ ഓഫ് എക്സ് കെ ഇൻറ്റു എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ, അതായത് എക്സിൻ്റെ ഒരു പവറാണ് ആർ എച്ച് എസ്സിലുള്ളത് എങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ വൈ ഈക്വൽ ടു ഡി നോട്ട് പ്ലസ് ഡി വൺ എക്സ് പ്ലസ് ഡി ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് ഡി എൻ എക്സ് റൈസ് ടു എൻ എന്നായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ ആർ എച്ച് എസ്സിലുള്ള ഫംഗ്ഷൻ ഫോർ ഇൻറ്റു എക്സ് ക്യൂബ് എന്നാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡി നോട്ട് പ്ലസ് ഡി വൺ എക്സ് പ്ലസ് ഡി ടു എക്സ് സ്ക്വയർ പ്ലസ് ഡി ത്രീ എക്സ് ക്യൂബ് വരെ, എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ
particular solution lum x raised to n vere venam appo ivide namaku x cube vareyana ullanundengil x cube vare ezhudanam ini case 4 r of x ennu parayanathu k into e raised to ax into cos mx or k into e raised to ax into sin mx adayithu e raised to ax um cos indeyum oru product e exponential function um trigonometric function um adinte combination varayanengile particular integral ennu parnale e raised to ax into k1 cos mx plus k2 sin mx അത് കോസ് എക്സ് ആണെങ്കിലും സൈൻ എക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇതാണ് വൈ പി എന്ന് പറയുന്നത് എഴുതേണ്ടത് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കെ വൺ കോസ് എം എക്സ് പ്ലസ് കെ ടു സൈൻ എം എക്സ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് വൈ ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി എന്ന് എഴുതണം അപ്പോൾ ഈ വൈ പി എന്ന് എഴുതുമ്പോൾ ഈ വൈ പിയിലുള്ള കോൺസ്റ്റൻസ് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം എഴുതാനായിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും എങ്ങനെയാണെന്ന് അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം സോൾവ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫൈവ് വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു ടു ഇ റൈസ് ടു മൈനസ് എക്സ് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കാരണം അതിൻ്റെ ആർ എച്ച് എസിൽ ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ആണുള്ളത് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കാണുക റൂട്ട്സ് കണ്ടുപിടിക്കുക ദെൻ സി എഫ് എഴുതുക അതായത് വൈ എച്ച് ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ മുൻപ് ഫസ്റ്റ് നോട്ടിലൊക്കെ ചെയ്ത പോലെയുള്ള ആ സൊല്യൂഷൻ പക്ഷേ നമ്മളിവിടെ അന്ന് ചെയ്തപ്പോൾ വൈ എന്നാണ് എഴുതിയിരുന്നത് ഇപ്പോൾ നമ്മളതിനെ വൈ എച്ച് എന്ന് എഴുതും അതായത് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ വൈ എച്ച് ഇസ് ഈക്വൽ ടു സി വൺ ഇ റൈസ് ടു മൈനസ് ത്രീ എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു മൈനസ് ടു എക്സ് ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷനാണ് കാണേണ്ടത് അപ്പോൾ ഇവിടെ നമ്മളുടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് അതായത് ഫസ്റ്റ് കേസ് പോലെയാണ് ഫസ്റ്റ് കേസ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് കെ ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് ആണ് അത് ആ ടൈപ്പാണിത് ഇപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് ടുവും എം എന്ന് പറയുന്നത് മൈനസ് വണ്ണും ആണ് ഇനി ഈ മൈനസ് വൺ നമ്മളുടെ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് ആണോ റൂട്ട്സിൽ ആരെങ്കിലും ആണോ എന്ന് നോക്കുക ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് മൈനസ് ത്രീയും മൈനസ് ടുവും ആണ് ഇവിടെ നമ്മളുടെ വാല്യൂ മൈനസ് വൺ ആണ് അപ്പോൾ അത് ഒരു റൂട്ടല്ല അതുകൊണ്ട് നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈ പി ഈക്വൽ ടു ഡി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്നെഴുതാം ഇനി ഈ വൈ പിയിലെ ഡി നമുക്ക് കണ്ടുപിടിക്കണം ഡി എന്താണെന്ന് സോൾവ് ചെയ്തിട്ട് വേണം വൈ പി എടുത്തെഴുതാൻ അപ്പോൾ ഡി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ വൈ പി എന്നുള്ള ഇപ്പം കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ നമ്മളുടെ തന്ന ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈ പിനെ ഞാൻ വൈ എന്ന് ചൂസ് ചെയ്തു വൈ ഈസ് ഈക്വൽ ടു ഡി ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് ചൂസ് ചെയ്തു ഇനി ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ വൈ നമുക്കറിയാം വൈ ഡാഷ് കണ്ടുപിടിക്കണം വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം അപ്പോൾ ഈ വൈയിൽ നിന്നും വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടെത്തി അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഡി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു വൈ ഡാഷ് ആണ് വൈ ഡാഷ് ഇവിടെ മൈനസ് ഡി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് പ്ലസ് സിക്സ് ഇൻറ്റു ഡി ഇ റൈസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്നെഴുതാം നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടുക ഡി ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു ഡി ഇ റൈസ് ടു മൈനസ് എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു ഡി ഇ റൈസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഇതിൽ നിന്നെല്ലാം ഇ റൈസ് ടു മൈനസ് എക്സ് ഔട്ട് സൈഡ് എടുക്കുക ഇ റൈസ് ടു മൈനസ് എക്സ് എടുത്താൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡി മൈനസ് ഫൈവ് ഡി പ്ലസ് സിക്സ് ഡി ഈക്വൽ ടു ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും ഇനി രണ്ട് ഭാഗത്തെയും ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ അതായത് കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ടു ഡി ഈക്വൽ ടു ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്നാണ് കിട്ടുക അതായത് ടു ഡി ഈക്വൽ ടു ടു എന്ന് കിട്ടും അതിൽ നിന്നും ഡിയുടെ വാല്യൂ വൺ ആണെന്ന് കിട്ടി
ഇനി ഡിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ സൊല്യൂഷനിൽ കൊടുക്കണം. വൈ പി നമുക്ക് കിട്ടിയിരുന്നത് ഡി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഡി വൺ എന്ന് കിട്ടിയത് കൊണ്ട് ഡിക്ക് പകരം വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വൈ പി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ്. ഇനി നമ്മളുടെ ജനറൽ സൊല്യൂഷൻ വൈ ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി എന്ന് എഴുതണം. അപ്പോൾ വൈ എച്ച് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുവച്ചിട്ടുണ്ട്, സി വൺ ഇ റൈസ് ടു മൈനസ് ത്രീ എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു മൈനസ് ടു എക്സ് എന്ന്, പ്ലസ് വൈ പി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്താൽ ജനറൽ സൊല്യൂഷനായി. ജനറൽ സൊല്യൂഷൻ വൈ ഈക്വൽ ടു സി വൺ ഇ റൈസ് ടു മൈനസ് ത്രീ എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു മൈനസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇത് കേസ് വൺ പോലെ, അതായത് കെ ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം സെക്കൻഡ് കേസാണ്, അതായത് കൊസൈൻ ഫംഗ്ഷനോ സൈൻ ഫംഗ്ഷനോ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഒരുപോലെ തന്നെയാണ്. ഫസ്റ്റ് അതിൻ്റെ ഹോമോജീനിയസ് കേസ് കൺസിഡർ ചെയ്തു, ഓക്സിലറി ഇക്വേഷൻ എഴുതി, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇവിടെ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് മൈനസ് നയൻ ബൈ ഫൈവ് മൈനസ് സിക്സ്റ്റീൻ ബൈ ഫൈവ് എന്നാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അതുപോലെ എഴുതി, വൈ എച്ച് എഴുതി വെച്ചു. ഇനി വൈ പി കാണുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളു. വൈ പി എന്ന് പറഞ്ഞാൽ സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ ആണെങ്കിലുള്ള കേസ് നോക്കുക. അതിനകത്ത് വൈ പി എന്ന് പറഞ്ഞാൽ കെ വൺ കോസ് എക്സ് പ്ലസ് കെ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ, കെ വൺ കോസ് എക്സ് പ്ലസ് കെ ടു സൈൻ എക്സ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ കെ വണ്ണും കെ ടുവും ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ വൈ പിയെ എനിക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടെത്തുക, എന്നിട്ട് അതെല്ലാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കാം. നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ടെൻ ഇൻറ്റു, ഇത് വൈ ഡബിൾ ഡാഷാണ് ഈ ബ്രാക്കറ്റിലുള്ളത്, മൈനസ് കെ വൺ കോസ് എക്സ് മൈനസ് കെ ടു സൈൻ എക്സ് എന്നത്, പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു വൈ ഡാഷ്. വൈ ഡാഷ് എന്തായിരിക്കും? കെ വൺ സൈൻ എക്സ് പ്ലസ് കെ ടു കോസ് എക്സ് ആണ്, പ്ലസ് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൈ. വൈയുടെ വാല്യൂ കെ വൺ കോസ് എക്സ് പ്ലസ് കെ ടു സൈൻ എക്സ് ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഇനി നമ്മൾ ചെയ്യുന്നത് കോസ് എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇക്വേഷനിൽ നിന്ന് കോസ് എക്സ് ഇൻറ്റു, അതായത് കോസ് എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരുമിച്ച് എടുത്ത് എഴുതാണ്. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു, അപ്പോൾ ഫസ്റ്റ് ഇതിൽ നിന്ന് മൈനസ് ടെൻ കെ വൺ, അടുത്തതിൽ നിന്ന് പ്ലസ് ഫിഫ്റ്റി കെ ടു, നെക്സ്റ്റിൽ നിന്ന് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് കെ വൺ എന്ന് കിട്ടി. അതുപോലെ സൈൻ എക്സും സൈൻ എക്സിൻ്റെയും കോയഫിഷ്യൻസ് എഴുതി. ഇനി കോസ് എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റ് ചെയ്താൽ ഫോർട്ടി സെവൻ, അത് ബ്രാക്കറ്റിലുള്ള ടേം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മൈനസ് ടെൻ കെ വണ്ണും ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് കെ വണ്ണും അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് കെ വൺ ആവും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് കെ വൺ പ്ലസ് ഫിഫ്റ്റി കെ ടു ഈക്വൽ ടു വൺ. അപ്പോൾ അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ചൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് കോയഫിഷ്യൻസ് ഓഫ് സൈൻ എക്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആർ എച്ച് എസിൽ നോക്കുക, കോസ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്താ? നമുക്ക് സീറോ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ സൈൻ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഫിഫ്റ്റി കെ വൺ പ്ലസ് ഫോർട്ടി സെവൻ പോയിൻറ്റ് സിക്സ് കെ ടു ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് ഇക്വേറ്റ് ചെയ്യാം. അതിന് ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഈ ഇക്വേഷൻ വണ്ണും ടുവും സോൾവ് ചെയ്യുക, കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ വൺ എന്ന വാല്യൂ ഫിഫ്റ്റി നയൻ സോറി ഫൈവ് നയൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് നയൻ ഫൈവ് സെവൻ ടു, അതുപോലെ കെ ടു ഇസ് ഈക്വൽ ടു സിക്സ് ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് നയൻ ഫൈവ് സെവൻ ടു എന്ന് കിട്ടും. ഇപ്പോൾ കെ വണ്ണും കെ ടുവും നമുക്ക് വാല്യൂസ് കിട്ടി. കെ വണ്ണും കെ ടുവും കിട്ടിക്കഴിഞ്ഞാൽ വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ പിയിൽ നിന്ന് വൈ പി എന്ന് പറഞ്ഞാൽ കെ വൺ കോസ് എക്സ് പ്ലസ് കെ ടു സൈൻ എക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ കെ വണ്ണിൻ്റെ പ്ലേസിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂവും കെ ടുവിൻ്റെ പ്ലേസിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കെ ടുവിൻ്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ പി നമുക്ക് കിട്ടും. ഇനി ജനറൽ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എന്താണ് വൈ എച്ച് പ്ലസ്
yp ആയിരിക്കും അപ്പോൾ yh നമ്മൾ ഓൾറെഡി കണ്ടുവെച്ചിട്ടുണ്ട് അത് എഴുതാം അതാണ് c1 e raised to minus 9 by 5x plus c2 e raised to minus 16 by 5x plus yp ആണ് അടുത്തത് എഴുതിയിട്ടുള്ളത് 595 divided by 59572 cos x plus 625 divided by 59572 sin x ഇതായിരിക്കും ജനറൽ സൊല്യൂഷൻ അടുത്തത് അടുത്ത പ്രോബ്ലം കൺസിഡർ ചെയ്യാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് സോൾവ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ത്രീ വൈ ഡാഷ് പ്ലസ് ടു വൈ ഈക്വൽ ടു 12x² ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിലറി ഇക്വേഷൻ കണ്ടു വൈ എച്ച് കണ്ടു ഇവിടെ ഇനി നമുക്ക് വൈ പി കണ്ടുപിടിക്കണം വൈ പി കാണാനായിട്ട് ആർ ഓഫ് എക്സ് ഏതാണെന്ന് നോക്കുക അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ അത് 12x² ആണ് അപ്പോൾ അത് നമ്മുടെ കേസ് ത്രീ പോലെ എക്സ് റൈസ് ടു എം ഇൻ്റെ ടൈപ്പാണ് അപ്പോൾ വൈ പി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ വൈ പിയും എക്സ് സ്ക്വയർ വരെ എഴുതണം അതായത് ഡി നോട്ട് പ്ലസ് ഡി വൺ എക്സ് പ്ലസ് ഡി ടു എക്സ് സ്ക്വയർ ദെൻ ഇനി ഈ ഡി നോട്ടും ഡി വണ്ണും ഡി ടുവും നമുക്ക് കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് എന്ന് ഇതൊക്കെ കണ്ടിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ് എക്സ് സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കി അപ്പോൾ അതിന് ഇക്വേറ്റ് ചെയ്താൽ ടു ഡി ടു ഈക്വൽ ടു 12 എന്നും അതിൽ നിന്നും ഡി ടു ഇസ് ഈക്വൽ ടു 6 എന്നും കിട്ടി ഇനി കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇക്വേറ്റ് ചെയ്യുക കോയഫിഷ്യൻസ് ഓഫ് എക്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി വൺ ഇസ് ഈക്വൽ ടു മൈനസ് 18 എന്ന് കിട്ടും ഇനി കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി നോട്ട് ഇസ് ഈക്വൽ ടു 42/2 ദാറ്റ് ഈസ് 21 എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഡി നോട്ട് കിട്ടി ഡി വൺ കിട്ടി ഡി ടു കിട്ടി അപ്പോൾ വൈ പി എന്നുള്ള സൊല്യൂഷൻ ഡി നോട്ട് പ്ലസ് ഡി വൺ എക്സ് പ്ലസ് ഡി ടു എക്സ് സ്ക്വയർ എന്ന ആ ഇക്വേഷനിൽ ഡി നോട്ടിൻ്റെയും ഡി വണ്ണിൻ്റെയും ഡി ടുവിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വൈ പി കിട്ടും അതിനുശേഷം ജനറൽ സൊല്യൂഷൻ വൈ ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി എഴുതുക ഇതായിരിക്കും നമ്മളുടെ ജനറൽ സൊല്യൂഷൻ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫോർ വൈ ഡാഷ് പ്ലസ് ഫോർ വൈ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇവിടെ ആർ എച്ച് എസ്സിൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ് അതായത് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് എം എക്സ് അല്ലെങ്കിൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ആ മോഡലാണിത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള പോലെ തന്നെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിച്ചു അതിനുശേഷം വൈ എച്ച് എഴുതി ഇനി വൈ പി കണ്ടെത്തണം വൈ പിക്ക് ഇ റൈസ് ടു എക്സിൻ്റെ കോസ് എം എക്സ് ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ സോറി പർട്ടിക്കുലർ സൊല്യൂഷൻ വൈ പി ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കെ വൺ കോസ് എം എക്സ് പ്ലസ് കെ ടു സൈൻ എം എക്സ് ആണ് അപ്പോൾ അത് അതിന് പ്രകാരം നമുക്കിവിടെ കോസ് എക്സ് മാത്രമേ ഉള്ളൂ അതായത് ഇ റൈസ് കൂടാതെ ഇ റൈസ് ടു മൈനസ് എക്സ് ആണുള്ളത് അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കെ വൺ കോസ് എക്സ് പ്ലസ് കെ ടു സൈൻ എക്സ് എന്ന് എഴുതി ഇനി സാധാരണ ചെയ്യാറുള്ള അതേ മെത്തേഡ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഇതെല്ലാം കണ്ടെത്തി വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ആ ഫംഗ്ഷൻ അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും ബ്രാക്കറ്റിലുള്ളത് സെക്കൻഡ് ഫംഗ്ഷനും ആയിട്ട് എടുത്തിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അപ്പോൾ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കാണുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ അത് എല്ലാം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ക്യാൻസൽ ചെയ്യാനുള്ള ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് കിട്ടുന്ന ഇക്വേഷൻ നോക്കുക അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തതിന് ശേഷം കിട്ടുന്നത് നോക്കുക അപ്പോൾ നമുക്കിതാണ് കിട്ടുക ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ടു കെ വൺ സൈൻ എക്സ് പ്ലസ് ടു കെ ടു കോസ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് അപ്പോൾ അതിൽ കോസ് എക്സിൻ്റെ ഇ റൈസ് ടു മൈനസ് എക്സ് രണ്ട് സൈഡിലുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തു കോസ് എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക ഇക്വേറ്റ് ചെയ്താൽ ടു കെ ടു ഇസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും അതിൽ നിന്ന് കെ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എന്ന് കിട്ടും അതുപോലെ സൈൻ എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കെ വൺ സീറോ എന്നും കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു
0 plus 1 by 2 sin x എന്ന് കിട്ടി. ഇനി സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ വൈ എച്ച് പ്ലസ് വൈ പി എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ വൈ എച്ച് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, വൈ പി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ ജനറൽ സൊല്യൂഷൻ ആയി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സോൾവ് ഡി സ്ക്വയർ മൈനസ് ഫോർ ഡി പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് നയൻ ബൈ ടു എക്സ്. അപ്പം ഇത് സാധാരണ ഫസ്റ്റ് മെത്തേഡ് ഓക്സിലറി ഇക്വേഷൻ കണ്ടെത്തി അതിൻ്റെ സൊല്യൂഷൻ എഴുതി വൈ എച്ച്. അപ്പോൾ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് സി ത്രീയും വണ്ണും ആണ് കിട്ടുക. അപ്പോൾ സി വൺ ഇ റൈസ് ടു ത്രീ എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടും. ഇനി ഇവിടെ ആർ എച്ച് എസ് നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച മെത്തേഡ് പോലെയല്ല ഇവിടെയുള്ളത് നോക്കുക. ഇ റൈസ് ടു എക്സ് മൈനസ് നയൻ ബൈ ടു എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇ റൈസ് ടു എക്സിൻ്റെ കാണാൻ നമുക്കറിയാം കെ ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് ആ കേസ്. അതുപോലെ കെ ഇൻറ്റു എക്സ് റൈസ് ടു എമ്മിൻ്റെയും നമുക്കറിയാം. ആർ ഓഫ് എക്സ് ഇത് രണ്ടും ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇ റൈസ് ടു എക്സ് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ആർ എച്ച് എസിൽ ഇ റൈസ് ടു എക്സ് മാത്രമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യുക? ഇ റൈസ് ടു എക്സ് ആണ് ഇവിടെ. അപ്പോൾ എക്സിൻ്റെ കൂടെ വണ്ണാണ് കോയഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. ആ വണ്ണ് ഈ ഓക്സിലറി ഇക്വേഷൻ്റെ ഒരു റൂട്ടാണ്. അതുകൊണ്ട് നമ്മളവിടെ ഡി വൺ ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് എഴുതും. ഇനി പ്ലസ് നയൻ ബൈ ടു എക്സ് നോക്കുക. അപ്പോൾ എക്സ് റൈസ് ടു എം തന്നെ വരികയാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യാറ്? എക്സ് എവിടെ, എക്സിൻ്റെ പവർ എവിടെ വരെയാണോ ഉള്ളത് അവിടെ വരെ എഴുതും. അപ്പോൾ അതുപോലെ ഡി ടു പ്ലസ് ഡി ത്രീ എക്സ് എന്ന് എഴുതി. ഇനി ഈ വൈയ്യ് വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കാണുക, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതിലെ ഡി വണ്ണും ഡി ടുവും ഡി ത്രീയും കണ്ടുപിടിച്ച് വൈ പിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഡി വൺ എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ടു ഡി വൺ ഇ റൈസ് ടു എക്സ് മൈനസ് ഫോർ ഇൻറ്റു ഡി വൺ എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഡി വൺ ഇ റൈസ് ടു എക്സ് പ്ലസ് ഡി ത്രീ പ്ലസ് ത്രീ ഇൻറ്റു ഡി വൺ എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് നയൻ ബൈ ടു എക്സ്. അപ്പോൾ ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, മൈനസ് ടു ഡി വൺ ഇ റൈസ് ടു എക്സ് മൈനസ് ഫോർ ഡി ത്രീ പ്ലസ് ത്രീ ഡി ടു പ്ലസ് ത്രീ ഡി ത്രീ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് നയൻ ബൈ ടു എക്സ് എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ഇ റൈസ് ടു എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു എക്സിൻ്റെ കോയഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ഡി വൺ മാത്രമേ ഉള്ളൂ. ആർ എച്ച് എസിൽ ഇ റൈസ് ടു എക്സിൻ്റെ കോയഫിഷ്യൻ്റെ വൺ ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി വൺ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ത്രീ ഡി ത്രീ ഈക്വൽ ടു മൈനസ് നയൻ ബൈ ടു എന്ന് കിട്ടും. അതിൽ നിന്നും ഡി ത്രീ ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ടു എന്ന് കിട്ടി. ഇനി കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഫോർ ഡി ത്രീ പ്ലസ് ത്രീ ഡി ടു ഈക്വൽ ടു സീറോ എന്നാണ് കിട്ടുക. ഡി ത്രീ നമ്മൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആ ഡി ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടു എന്ന് പറയുന്നത് മൈനസ് ടു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡി വണ്ണും ഡി ടുവും ഡി ത്രീയും കിട്ടിക്കഴിഞ്ഞു. അത് വൈ പി എന്ന സൊല്യൂഷനിൽ കൊടുക്കുക. ഇതിനുശേഷം ജനറൽ സൊല്യൂഷൻ വൈ ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി എന്ന് എഴുതാം. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, സോൾവ് ഡി സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ വൈ ഈക്വൽ ടു നയൻ പോയിൻറ്റ് സിക്സ് ഇ റൈസ് ടു ഫോർ എക്സ് പ്ലസ് തേർട്ടി ഇ റൈസ് ടു എക്സ്. ഇവിടെയും ആർ എച്ച് എസിൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുമ്പോഴും രണ്ട് തരത്തിൽ എഴുതണം. രണ്ട് തരത്തിൽ മീൻസ് ഇ റൈസ് ടു ഫോർ എക്സിൻ്റെ ഒരു രീതിയിൽ എഴുതി പ്ലസ് ഇ റൈസ് ടു എക്സിൻ്റെ അങ്ങനെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടു, വൈ എച്ച് ഒക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം വൈ പി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വൈ പിയിൽ ഫസ്റ്റ് ടേം നയൻ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് ആണ് ആർ എച്ച് എസിലെ ഫസ്റ്റ് ടേം. അപ്പോൾ അവിടുത്തെ ഇയുടെ പവർ നോക്കുക, അതിൽ ഫോർ ഉണ്ട്. ഈ ഓക്സിലറി ഇക്വേഷൻ്റെ ഒരു റൂട്ടിലും ഫോർ ഉണ്ട്. അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വൺ ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഫോർ എക്സ് എന്ന് എഴുതി. ഇനി ആർ ഓഫ് എക്സിലെ ആർ എച്ച് എസിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുക, തേർട്ടി ഇ റൈസ് ടു എക്സ്. അപ്പോൾ അവിടെ ഇ റൈസ് ടുവിൻ്റെ പവറിലുള്ളത് വണ്ണാണ്. വണ്ണ് ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ടല്ല.
അതുകൊണ്ട് നമ്മൾ വൈ പി എഴുതുമ്പോൾ പ്ലസ് ഡി ടു ഇ റൈസ് ടു എക്സ് എന്ന് മാത്രമേ എഴുതിയാൽ മതി. അപ്പോൾ വൈ പി നമുക്ക് കിട്ടി. അതിനുശേഷം വൈ ഡാഷും വൈ ഡബിൾ ഡാഷും കണ്ടുപിടിച്ചു, അതാ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ക്യാൻസൽ ചെയ്യാനുള്ള ടേംസൊക്കെ ക്യാൻസൽ ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുക 8 d1 e raised to 4x minus 15 d2 e raised to x equal to 9.6 e raised to 4x plus 30 e raised to x എന്നാണ്. ഇനി ഇ റേസ് ടു ഫോർ എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് ഇ റേസ് ടു എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു ഫോർ എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി വൺ ഈക്വൽ ടു 1.2 എന്ന് കിട്ടും. പി റേസ് ടു എക്സിൻ്റെ കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ ഡി ടു ഈക്വൽ ടു -2 എന്ന് കിട്ടും. പിന്നെ അപ്പോൾ നമുക്ക് ഡി വണ്ണും ഡി ടുവും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ പി ഈക്വൽ ടു 1.2 എക്സ് ഇ റേസ് ടു ഫോർ എക്സ് പ്ലസ് -2 ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. ഇനി ജനറൽ സൊല്യൂഷൻ വൈ ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് വൈ എച്ച് നമുക്ക് മുൻപ് കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വൈ പി ഇപ്പോൾ കിട്ടിയിട്ടുള്ള വൈ പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജനറൽ സൊല്യൂഷൻ വൈ ഈക്വൽ ടു സി വൺ ഇ റൈസ് ടു ഫോർ എക്സ് പ്ലസ് സി ടു ഇ റൈസ് ടു -4x പ്ലസ് 1.2 എക്സ് ഇ റൈസ് ടു ഫോർ എക്സ് -2 ഇ റൈസ് ടു എക്സ് എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക.